അപരന്റെ ദാഹം അപരന്റെ വിശപ്പ് ഈ ലോക ജീവിതത്തിൽ ശമിപ്പിക്കുന്നവന് കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ ദാഹിക്കേണ്ടി വരില്ല. യാക്കോബ് ശ്ലീഹ പറയുന്ന പോലെ ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതെ പോകരുത്. അറിഞ്ഞില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. കർത്താവ് പറയുന്നുണ്ട് അറിയാത്തത് കൊണ്ടാണ് തെറ്റുപറ്റിയത്, അവൻ അല്പമായി ശിക്ഷിക്കപ്പെടുകയുള്ളൂ. അറിഞ്ഞിട്ടോ അറിഞ്ഞിട്ടും നമ്മളത് ആ നന്മയാണെന്ന് അറിഞ്ഞു, തിന്മയാണെന്ന് അറിഞ്ഞു, ഇത് പാപമാണെന്ന് അറിഞ്ഞു, ഇത് അശുദ്ധമാണെന്ന് അറിഞ്ഞു, ഇത് ഉപേക്ഷിക്കേണ്ടതാണെന്ന് അറിഞ്ഞത് എന്റെ ദാമ്പത്യത്തിനോ എന്റെ വിശുദ്ധ ജീവിതത്തിനോ ചേർന്നതല്ല എന്നറിഞ്ഞിട്ടും അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ, ചിലത് ഉപേക്ഷിക്കാതിരിക്കുമ്പോൾ അത് വചനം പറയുന്നു ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ തെറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരും എന്നുള്ള ബോധ്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാതിരിക്കണം. കബറാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നൊരു ദിവസമുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ ആര് തന്നെയായാലും ഒരു നാൾ നിൽക്കേണ്ടി വരും. അന്ന് ഈ ലോക ജീവിതത്തിൽ നീ തുടങ്ങി വെച്ചതും ചെയ്തതുമായ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം സ്വീകരിക്കാൻ അവന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ വരണം.